ഏറ്റവും പുതിയ എപ്പിസോഡുകൾ സൺ നെക്സ്റ്റിൽ കണ്ടാസ്വദിക്കൂ. ആരുടെ കത്താണ്? അമ്മയുടെ. മരിക്കുന്നതിന് മുമ്പ് എന്റെ അമ്മ എഴുതി പോസ്റ്റ് ചെയ്ത കത്തായത്. മുത്തച്ഛൻ വായിക്ക്. ഇത്രയും സങ്കടങ്ങളൊക്കെ അവരനുഭവിച്ചു. എന്നിട്ടും ഒന്നും എന്നോട് ഇതുവരെ പറഞ്ഞില്ലല്ലോ. പറഞ്ഞിരുന്നെങ്കിൽ അതൊക്കെ ഞാൻ നിവൃത്തി ഉണ്ടാക്കി കൊടുക്കുമായിരുന്നല്ലോ. മുത്തശ്ശനോട് എപ്പോഴും പറഞ്ഞിട്ടുള്ളതല്ലേ, മല്ലിയാണ് എല്ലാത്തിന്റെയും പിന്നിലെന്ന്. ഇതൊന്നും നേരിട്ട് പറയാൻ ശക്തിയില്ലാത്തോണ്ട് അമ്മ ഈ കത്ത് എഴുതിയത്. എന്നിട്ടിപ്പോ അമ്മ നമ്മളെ വിട്ടിട്ട് പോയില്ലേ. അവള് ഞാൻ വെറുതെ വിടണോ മുത്തച്ഛ? പറ മുത്തച്ഛ, വെറുതെ വിടണോ? മോളെ മടങ്ങ്. വെറുതെ വിടാൻ മുത്തച്ഛൻ പറഞ്ഞാൽ എനിക്കതിന് സാധിക്കില്ല. മോള് അങ്ങനെ പറയരുത്. തെറ്റുകൾ ആർക്ക് സംഭവിക്കാം? സഹിക്കുകയും പൊറുക്കുകയും ചെയ്യുമ്പോഴാണ് ജീവിതത്തിന് അർത്ഥമുണ്ടാവുന്നത്. അവളെ ഒരു പാട് പഠിപ്പിക്കണം. അതിന് മാത്രം എന്നോട് തടസ്സം പറയരുത്. മോളെ കരയല്ലേ? അതെ, രോഗിയായ ഒരു മനുഷ്യനോട് എപ്പോഴും സന്തോഷം ഉണ്ടാക്കേണ്ട കാര്യങ്ങളാണ് സംസാരിക്കേണ്ടത്. സങ്കടങ്ങൾ പറയാൻ വേറെ അവസരങ്ങളുണ്ടല്ലോ. ചിരിയും സന്തോഷവുമാണ് ഈ പേഷ്യന്റിന് ഇപ്പോ ആവശ്യം. അല്ലാതെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യമല്ല. അറിവും വിദ്യാഭ്യാസവും ഉള്ള പെണ്ണല്ലേ കാർത്തിക, കുറച്ചൊക്കെ സംയമനം പാലിക്കുന്നത് നല്ലതാണ്. ഡോക്ടറല്ലേ പറഞ്ഞത് എന്റെ അമ്മയാണ് മുത്തച്ഛനെ കൊല്ലാൻ ശ്രമിച്ചതെന്ന്. ഈ കത്തൊന്ന് വായിച്ച അതിനുള്ള ഉത്തരം കിട്ടും. എന്റെ അമ്മയുടെ മരണം മുഴിയായത് ഇത് വായിച്ചിട്ട് പറ. ഞാൻ അവളെ വെറുതെ വിടണോന്ന്? ഇത് വായിക്കും. കൊനിഷ്ഠം നിറഞ്ഞ മനസ്സ് ആ ലക്ഷ്മിയുടെ. മരിക്കാൻ തുടങ്ങുമ്പോഴെങ്കിലും സത്യം മകളെ അറിയിക്കണമെന്ന് അവർക്ക് തോന്നിയില്ല. പകരം പോലീസിന്റെ പീഡനവും ആ പാവ മല്ലിപ്പെണ്ണിന്റെ ശത്രുതയും അവര് വിഷയമാക്കിയത്. രാമനുണ്ണിയെ കൊല്ലാൻ ശ്രമിച്ചതിൽ ഒരു കുറ്റബോധവും അവര് പ്രകടിപ്പിച്ചില്ല. ശരിക്കും അവരെഴുതി വെക്കേണ്ടിയിരുന്നത് ചെയ്തു കൂട്ടിയതിനൊക്കെ ലോകത്തോട് മുഴുവൻ ക്ഷമ ചോദിക്കലായിരുന്നു. എങ്കിലവർ മനുഷ്യത്വമുള്ള സ്ത്രീയായിരുന്നു എന്ന് എല്ലാവർക്കും തോന്നിയനെ. അവരൊരു സൂത്രക്കാരി തന്നെയായിരുന്നു. ആ കത്തും അവരുടെ തന്ത്രത്തിന്റെ ഭാഗമാണ്. സ്വന്തം മകളുടെ ക്ഷേമത്തിന് വേണ്ടിയാണ് അവരതെല്ലാം ചെയ്തത്. അത് ഉറപ്പാക്കിക്കൊണ്ട് തന്നെ അവർ മരിച്ചു. ആ കത്തുകൊണ്ട് അവരുദ്ദേശിച്ചതും അത് തന്നെയാണ്. വേണമെങ്കിൽ ഈ വിഷയത്തെ മറ്റൊരു രീതിയിലും ചിന്തിച്ചു നോക്കാവുന്നതാണ്. എങ്ങനെ? മനഃശക്തി കുറവുള്ള ലക്ഷ്മി പോലീസ് ചെലുത്തിയ സമ്മർദ്ദം കൊണ്ട്
ചെയ്യാത്ത കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞതാണെങ്കിലോ? പലപ്പോഴും യഥാർത്ഥ കുറ്റവാളികൾ ചോദ്യം ചെയ്യുന്നോട് സഹകരിക്കാറില്ല. അവര് പറയുന്ന നുണകളിൽ തന്നെ കടിച്ചു തൂങ്ങിക്കിടക്കും. അത്തരം പ്രതികൾക്ക് നേരെ പോലീസ് സമ്മർദ്ദതന്ത്രം പ്രയോഗിക്കാറുണ്ട്. പ്രതിയുടെ വീക്ക് പോയിന്റ് മനസ്സിലാക്കി ബുദ്ധിപൂർവമാണ് അത് പ്രയോഗിക്കുക. ലക്ഷ്മിയുടെ വീക്ക് പോയിന്റ് സ്വന്തം മകളായിരുന്നു. കാർത്തികയ്ക്ക് അത് അറിയില്ലായിരുന്നെങ്കിൽ പോലും അവളുടെ ക്ഷേമത്തിനും നിലനിൽപ്പിനും വേണ്ടി ചെയ്ത ത്യാഗമായിരുന്നു ലക്ഷ്മിയുടെ പ്രവൃത്തികളൊക്കെ. കാർത്തികയുടെ ദേഹത്ത് ഒരു തുള്ളി മണ്ണ് വീഴുന്നത് പോലും അവര് സഹിക്കുമായിരുന്നില്ല. രാമനുണ്ണിയെ കൊല്ലാൻ ശ്രമിച്ചത് ലക്ഷ്മി അല്ലെങ്കിൽ കാർത്തികയാണെന്ന നിലപാട് പോലീസ് എടുത്തതോടെയാണ് പിടിച്ചു നിൽക്കാനുള്ള അവരുടെ ശക്തി ചോർന്നുപോയത്. കാർത്തിക അറസ്റ്റ് ചെയ്യപ്പെടാൻ പോവുകയായിരുന്നു എന്നറിഞ്ഞതോടെയാണ് അവർ പൂർണ്ണമായും കീഴടങ്ങിയതും കുറ്റങ്ങളെല്ലാം ഏറ്റുപറഞ്ഞതും. ഒരു കുറ്റവാളിയുടെ സ്വാഭാവികമായ കീഴടങ്ങളായിരുന്നു അത്. ഇങ്ങനെ കുറ്റമേറ്റിട്ടും അവരെ ജയിലിലേക്ക് വിടാതെ പറഞ്ഞുവിട്ടതെന്ത്? അങ്ങനെയെങ്കിൽ ഒരു മരണം ഒഴിവാക്കായിരുന്നില്ലേ? ഈ കേസ് അന്വേഷണം ചോദ്യം ചെയ്യലും ആരെങ്കിലും തന്ന പരാതിയുടെ അടിസ്ഥാനത്തിലല്ല. രാമനുണ്ണിയെ രക്ഷിക്കാനും വധശ്രമം നടത്തിയവരെ കണ്ടെത്താനും സ്വമേധയാ നമ്മൾ ശ്രമിച്ചു എന്നേയുള്ളൂ. ഞാൻ ഗൗരവമായിട്ട് അന്വേഷിക്കുന്ന അനന്തനാരായണൻ മർഡർ കേസിൽ നിർണായക വിവരങ്ങൾ തരാൻ കഴിയുന്ന ഒരു കഥാപാത്രമായിരുന്നു ഈ ലക്ഷ്മി. അവരെ നിരീക്ഷണത്തിൽ തന്നെ വെക്കേണ്ടിയിരുന്നു. അതുകൊണ്ടാണ് കുറച്ച് ദിവസത്തേക്ക് അവരെ സ്വതന്ത്രയായി വിട്ടത്. പിന്നെ അവരുടെ ആത്മഹത്യ. ഇനി ജീവിച്ചിരുന്ന മകളെ ഫേസ് ചെയ്യാനോ അവളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നൽകാനോ കഴിയില്ല എന്ന് ഭയം കൊണ്ട് തന്നെയാണ് അവർ ജീവൻ ഒടുക്കിയത്. ഇപ്പോഴല്ലെങ്കിൽ ഒട്ടും വൈകാതെ തന്നെ അവരത് ചെയ്യുമായിരുന്നു. കാരണം അവർക്ക് മുന്നിൽ വഴികളെല്ലാം അടഞ്ഞു കഴിഞ്ഞിരുന്നു. അപ്പോ രാമനുണ്ണിയുടെ മകൾ തിരിച്ചെത്തിയാൽ ചില കാര്യങ്ങൾക്കൊക്കെ തീർപ്പുണ്ടാക്കാം അല്ലേ? ഉണ്ടാക്കാം. എന്നാലും തെളിവുകൾ കൈവശമുള്ളവർ ഇങ്ങനെ മരണത്തിലേക്ക് മുങ്ങിക്കളഞ്ഞ ഒഴിഞ്ഞു പോകുന്നത് ഞങ്ങള്. എന്റെ അമ്മ ലക്ഷ്മി മരിക്കുന്നതിന് മുമ്പ് എഴുതി വെച്ച കത്തായത്. ഇത് നീ ഇവിടെ നിന്നോണ്ട് വായിക്കണം. എന്റെ അച്ഛനും കൂടെ കേക്കട്ടെ. വായിക്കേ, ഉറക്കെ വായിക്കാൻ, എടി വായിക്കാൻ. നീ ഇത് വായിക്കും, എല്ലാവരും അത് കേൾക്കും. വായിക്കണേ അങ്ങോട്ട്. ഞാൻ പോവുകയാണ്. ഇനി ഈ ലോകത്ത് ജീവിക്കാനുള്ള ശക്തി എനിക്കില്ല. എല്ലാ ഭാഗത്തു നിന്നും പീഡനങ്ങളേറ്റ് ഞാൻ തളർന്നു മോളെ. നിനക്ക് വേണ്ടിയാണ് ഞാൻ ഇത്രയും കാലവും ജീവിച്ചത്. നിന്നെ ഒരു നിലയിൽ എത്തിക്കാൻ വേണ്ടിയാണ് ജീവിതത്തിലെ സുഖങ്ങളെല്ലാം ത്യജിച്ച് ഞാൻ പരിശ്രമിച്ചത്. ഇനി ഞാൻ ജീവിച്ചിരുന്നാൽ നിനക്ക് നന്മകളൊന്നും ഉണ്ടാവില്ല, ദോഷങ്ങളല്ലാതെ. ബാക്കിക്കൂടെ വായിക്കണേ. ഒന്ന് സങ്കടപ്പെടരുത്. ഞാൻ പോയാലും
നിനക്ക് എല്ലാവരും ഉണ്ടാവും. നിന്റെ അമ്മയുടെ അച്ഛന്റെ കയ്യിൽ നീ സുരക്ഷിതയാണ്. വൈകാതെ നിന്റെ അമ്മയും എത്തിച്ചേരും. മുത്തച്ഛനെ നീ പൊന്നുപോലെ നോക്കണം. നിന്റെ അമ്മ മുത്തച്ഛനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്ന് പറയണം. നിന്നെ വില്ലുവദ്രയിൽ ഏൽപ്പിച്ച് മടങ്ങിപ്പോകാൻ വന്നവളാണ് ഞാൻ. സാഹചര്യം കൊണ്ട് ഞാനും അവിടെ തുടരേണ്ടി വന്നു. ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. എനിക്കിന് തിരിച്ചു ചെല്ലാൻ മറ്റൊരിടമില്ല. എന്താണ് നിർത്തിയത്? ബാക്കിയോടെ വായിക്കേ. നീ രാമനുണ്ണിയുടെ കൊച്ചുമകളല്ലെന്നും പാർവതിയുടെ മകളല്ല എന്നും സ്വന്തം മകളെ ആൾമാറാട്ടം നടത്തിച്ച് വില്ലുവാതിരി കൊള്ളയടിക്കാൻ വന്നിരിക്കുകയാണെന്നും പറഞ്ഞ് പല ആളുകളും എന്നെ അധിക്ഷേപിക്കുന്നു, ആക്രമിക്കുന്നു. അതെല്ലാം എന്റെ മനസ്സിനെ തകർക്കുകയാണ്. ആരോടും തർക്കിച്ച് പിടിച്ചു നിൽക്കാനാവാത്തത് കൊണ്ടാണ് ജീവിതം ഉപേക്ഷിച്ച് ഞാൻ പോകുന്നത്. ഇനിയുള്ള ജീവിതത്തിൽ മോള് നല്ല ശ്രദ്ധ പുലർത്തണം. നിന്റെ തിന്മ മാത്രം ആഗ്രഹിക്കുന്ന ചിലർ നിന്റെ തൊട്ടടുത്തുണ്ട്. നീ ഇങ്ങോട്ട് വാ. ബാക്കി എന്റെ അച്ഛന്റെ മുന്നിൽ നിന്ന് വായിക്കും. വായിക്ക. നിന്റെ ജീവിതത്തിന് ഏറ്റവും വലിയ ഭീഷണി മല്ലിയായിരിക്കും. വില്വാത്രിയിലെ നിന്റെ സ്ഥാനം തട്ടിയെടുക്കാൻ അവകാശവാദവുമായി അവളൊരു ദിവസം വരും. ഒരിക്കൽ അവൾ എന്നോടത് സൂചിപ്പിക്കുക പോലും ചെയ്തു. അവളായിരുന്നു മുത്തശ്ശന്റെ കൊച്ചുമകളെന്ന് അടിക്കടി അവൾ പറയുകയും ചെയ്തിട്ടുണ്ട്. വെല്ലുവാത്രിയിലെ സ്വത്തുക്കൾ കൈക്കലാക്കാൻ അവൾ ശ്രമിക്കും. നിന്നെ ചതിച്ച് നിന്റെ വരനെ തട്ടിയെടുത്തവളാണ്. അവൾ മുത്തശ്ശനെയും ചതിക്കും. അവളെ സൂക്ഷിക്കും. വെല്ലുവാത്രിയിലെ അധികാരിയായും അവകാശിയായും നല്ലൊരു വിവാഹവും കഴിച്ച് മോൾ സസുഖം ജീവിക്കുന്നത് അങ്ങേ ലോകത്തിരുന്ന അമ്മ കാണും. തന്നെ ഭവിക്കും. മനസ്സിലായോടി നിനക്ക്? എന്റെ അമ്മ ഉള്ള നീര് നീര് ഉള്ള നീര് നീര് ജീവിതം അവസാനിപ്പിച്ചത് നീ ഒറ്റ കാരണോ? നീ ഭീഷണിപ്പെടുത്തി കൊന്നില്ല എന്റെ അമ്മയെ. ഇന്ന് ഞാൻ വെറുതെ വിടില്ലേ. അയ്യോ എന്റെ ജീവിതം തകർക്കാൻ നിന്നെ ഇനി ഞാൻ അനുവദിക്കില്ല. ഓടിയ പറഞ്ഞു എന്റെ അമ്മയെ കൊന്നു. പറഞ്ഞു വേണ്ട, കരയാതിരിക്കും. നീ എന്തിനാ അവള് പറയുന്നതിനൊക്കെ പഴങ്ങിക്കൊടുത്തത്? നിനക്ക് ആ കത്ത് വായിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അവൾ ആവശ്യപ്പെട്ടപ്പോ ഞാൻ വായിച്ചു പോയത്. അവൾ ഒരു അവലക്ഷണം പിടിച്ച പെണ്ണ. ആ കത്ത് വ്യാജമല്ലെന്ന് ആര് കണ്ടു? കരച്ചിൽ നിർത്തി നീ എവിടെങ്കിലും പോയി കുറച്ചു നേരം സ്വസ്ഥായിട്ടിരിക്കും. Oh.
മകളാ ഞാൻ. ഒരു തരത്തിലും എനിക്ക് സമാധാനം കിട്ടുന്നില്ല. ശത്രുവായിട്ട് കാണരുത്. ആ കത്ത് അമ്മ വായിച്ചു കേട്ടതല്ലേ? അതിൽ അവളെ പറ്റി എഴുതിയിരിക്കുന്നത് എന്താ? അവളെ സൂക്ഷിക്കണം, അവളെ ചതിക്കുമെന്ന്. അത് ആ എഴുതിയ ആളുടെ മാത്രം അഭിപ്രായമായിരിക്കില്ലേ? അവൾ അങ്ങനെ ആയിരിക്കണമെന്നില്ലല്ലോ. എന്റെ അമ്മ അത് എഴുതിയത്? വളർത്തമ്മയല്ലേ, സ്വന്തം അമ്മയല്ലല്ലോ. അമ്മയുടെ സ്വന്തം അനുഭവം അതിൽ എഴുതിയത്. മുഴുവതിരിയിലെ സ്വത്ത് മുഴുവനും മോഷ്ടിച്ച് നടക്കുന്നവളാ മല്ലി. എന്റെ മുത്തച്ഛനെ കയ്യിലെടുക്കാൻ അവള് പല വഴിക്ക് ശ്രമിക്കുന്നുണ്ട്. അതൊക്കെ നിന്നെ തോന്നല. മുത്തച്ഛനെ അവൾ വല്ലാതെ സ്നേഹിക്കുന്നുണ്ട്. നിന്നെ പറ്റിയും അവൾ നല്ലത് മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. അത് അവളുടെ തന്ത്രം. ഇന്ത്യതായിട്ടുള്ളതൊക്കെ ഒക്കെ കഴിഞ്ഞ കാര്യങ്ങളാ. ഇനി മുമ്പോട്ടുള്ളതിനെ പറ്റി മാത്രം ചിന്തിച്ചാ മതി. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം. ഈ കത്തിൽ പറയുന്നത് പ്രകാരം നീ മല്ലിയെ കാണാതിരിക്കുക. ഞങ്ങൾക്ക് അവളെ പറ്റി ഒരു ധാരണയുണ്ട്. ഈ കത്തിന്റെ അടിസ്ഥാനത്തിൽ അതിനൊരു മാറ്റവും ഉണ്ടാവില്ല. വിവാഹം കഴിക്കുന്നുള്ള തീരുമാനമെടുത്ത് കഴിഞ്ഞോ കാർത്തിക? നമ്മുടെ വിവാഹത്തിനുള്ള കൃത്യമായ ദിവസവും മുഹൂർത്തവും കുറിച്ചു കഴിഞ്ഞു. ഏതാ ഡേറ്റ്? എപ്പോഴാ മുഹൂർത്തം? മല്ലിയും സുജിത്തും തല്ലി പിരിഞ്ഞു പോകുന്ന ആ ദിവസം, ആ മുഹൂർത്തം. അത് സംഭവിക്കുന്നുള്ള ഉറപ്പ് തന്നാ വിവാഹത്തിനുള്ള ഉറപ്പ് ഞാനും തരാം. എനിക്ക് പെട്ടെന്നൊരു വീണ്ടും വിചാരമുണ്ടായി. വീണ്ടും വിചാരം? അതെന്താ? എന്തൊക്കെയായാലും മല്ലിയും സുജിത്തും വിവാഹം കഴിച്ച് ജീവിക്കുകയല്ലേ. അവരെ കൊണ്ട് ആർക്കും ഒരു ശല്യവും ഇല്ല. അത് പിന്നെ നമുക്കൊരു കുടുംബം ഉണ്ടാക്കേണ്ടതിന് വേറൊരു കുടുംബം തകർക്കണം. ഓഹോ, താനിപ്പോ ഡീസന്റ് ആണെന്ന് പറഞ്ഞു, ഇനി മഹാനാകാൻ പോവാണല്ലേ. ഇങ്ങനെയാണെങ്കിലേ നമ്മുടെ കാര്യം പ്രശ്നമാകും. വിവാഹത്തിന്റെ കാര്യമൊക്കെ അങ്ങ് മറന്നു കളഞ്ഞേക്കും. അത് കാർത്തിയത് കാര്യമാക്കി. ഒരു വീണ്ടും വിചാരം ഉണ്ടായെന്നേ ഉള്ളൂ. ഞാൻ തീരുമാനിച്ചിട്ടൊന്നുമില്ല. അവർ രണ്ടുപേരെയും തകർക്കുക എന്നുള്ളത് എന്റെ ആവശ്യം മാത്രമല്ല, എന്റെ വ്രതവും കൂടിയാണ്.